പുതിയ മലയാള വർഷം ആരംഭിക്കുന്നു. 1187 ആണ്ട് ആരംഭിക്കുകയാണ്. 2011 ഓഗസ്റ്റ് മധ്യം മുതലുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. 27 നക്ഷത്രക്കാരുടെ ഫലവും ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒരു വർഷക്കാലത്തെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു വർഷം എന്ന് വെച്ചാൽ മലയാള വർഷം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സാമാന്യം ഓഗസ്റ്റ് മധ്യം, 2011 ഓഗസ്റ്റ് മധ്യം മുതൽ 2012 ഓഗസ്റ്റ് മധ്യം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിന് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാലും നേട്ടങ്ങൾ കാണുന്നുണ്ട്. ആവശ്യത്തിന് പണമൊക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. സമ്പത്ത് അത്യാവശ്യമൊക്കെ വന്നു ചേരും. എങ്കിലും ഒരു തടസ്സത്തിന് ശേഷം, ഒരു തടസ്സം ആദ്യം വരും. തടസ്സം വന്നതിന് ശേഷമായിരിക്കും സമ്പത്തായാലും എന്ത് നേട്ടങ്ങളായാലും വരിക എന്നും ഗ്രഹസ്ഥിതിയിൽ സൂചനയുണ്ട്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. തടസ്സം വന്നു എന്നുള്ളതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. സമ്പത്തായാലും ജോലിയായാലും എന്തായാലും തടസ്സത്തിന് ശേഷം ലഭിക്കും എന്ന് ഗ്രഹസ്ഥിതിയിൽ സൂചനയുണ്ട്. പ്രത്യേകിച്ച് അധിക പണ ചെലവ് വരാം എന്നുള്ളതുകൊണ്ട് ആഡംബര ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായി കാണുന്നു. ആഡംബര ചെലവുകൾ നിയന്ത്രിക്കണം. അതായത് ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നത് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സെക്കൻഡ് ഹാൻഡ് കാർസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിന് പറ്റിയൊരു സമയമല്ല എന്ന് പ്രത്യേകിച്ച് അറിയാം. അധിക പണ ചെലവ് വരും, പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ടി വരും എന്നൊക്കെ ഗ്രഹസ്ഥിതിയിൽ കാണുന്നുണ്ട്. പിന്നീട് മാരേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ, വിവാഹ കാര്യത്തിൽ വെൻ യു ടേക്ക് എ ഡെസിഷൻ യു ഹാവ് ടു ബി വെരി കെയർഫുൾ, ഗീവ് ഇറ്റ് എ സെക്കൻഡ് തോട്ട്. വിവാഹ കാര്യങ്ങളിലെ തീരുമാനമെടുക്കുമ്പോൾ രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ടത് അത്യാവശ്യം. അത് പൊരുത്തം നന്നായി നോക്കണം. പിന്നെ സ്ഥാനപ്പൊരുത്തം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. രാജകുമാരിക്ക് തുല്യൻ എന്ന് പറയുന്നത് രാജകുമാരൻ മാത്രമാണ്, മന്ത്രിപുത്രൻ ആവില്ല എന്നാണ് പഴയൊരു പ്രമാണം. അപ്പം അതുകൊണ്ട് സ്ഥാനതുല്യത വളരെ പ്രധാനം. പൊരുത്തവും നോക്കിയതിന് ശേഷം മാത്രം വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. പിന്നെ കുടുംബത്തിനകത്തായാലും ഓഫീസിലായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ സംസാരം കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ടെൻഷൻസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ടെൻഷൻസ് വരാതിരിക്കാനായിട്ട് സംസാരം കഴിയുന്നതും നിയന്ത്രിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുത്. അന്യരുടെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതും പ്രത്യേകം ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് പഠന കാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ട് കാണുന്നു. ഈ രാശിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് പഠന കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ട് വരും. അവിടെ അവരുടെ അക്കാഡമിക് മാറ്റേഴ്സിലൊരു പ്രത്യേക ശ്രദ്ധ വേണം. ട്യൂഷൻ സപ്പോർട്ടൊക്കെ കൊടുക്കുക എന്ന് സാരം. സരസ്വതി പ്രീതി വരുത്തുക എന്നും അവിടെ കാണുന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക്, അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കുട്ടികളുടെ അക്കാഡമിക് മാറ്റേഴ്സാണ് ഈ പറയുന്നത്. അവരുടെ പഠന കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. പിന്നെ വരുന്ന ഒരു വർഷത്തെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് വ്യാഴാഴ്ച വ്രതം എടുക്കുക എന്നുള്ളതാണ്. ഗ്രഹസ്ഥിതിയിലെ സൂചനകൾ അങ്ങനെയാണ്. വ്യാഴാഴ്ച വ്രതം എടുത്ത് പിന്നെ നമ്മൾ ദർശനം നടത്തേണ്ട ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി, വിഷ്ണു ക്ഷേത്ര ദർശനവും ആകാം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി അവിടെ സഹസ്രനാമാർച്ചന കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പാൽപായസ നിവേദ്യവും കൂടി കഴിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ബഹുകേമം. അവിടെ സഹസ്രനാമാർച്ചന കഴിപ്പിച്ച് പാൽപായസ നിവേദ്യവും കഴിപ്പിക്കുക, എന്നിട്ട് അച്യുതാഷ്ടകം ഭക്തിപൂർവ്വം ജപിക്കുക. അച്യുതാഷ്ടക ജപം ദോഷങ്ങളൊക്കെ മാറ്റും എന്ന് യാതൊരു സംശയവും വേണ്ട. ഒരു വർഷം, വരുന്ന ഒരു വർഷം വലിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ കഴിഞ്ഞു പോകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈ പരിഹാരങ്ങൾ അതുപോലെ അനുഷ്ഠിക്കുക. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു മുഹൂർത്തകാലം, അതായത് ഒരു 48 മിനിറ്റ്സ് ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മുഹൂർത്തകാലം ഈ 48 മിനിറ്റ്സ് ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴാണ് ദേവചൈതന്യം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക്, ആസ്ട്രൽ ബോഡിയിലേക്ക് പ്രവേശിക്കുക. ആസ്ട്രൽ ബോഡിയിലേക്ക്, സൂക്ഷ്മ ശരീരത്തിലേക്ക് ക്ഷേത്ര ചൈതന്യം പ്രവഹിക്കുമ്പോൾ നമ്മുടെ ആസ്ട്രൽ ബോഡി സ്ട്രോങ് ആവും. അപ്പോഴാണ് പ്രാർത്ഥന ഫലിക്കുന്നത്. ആസ്ട്രൽ ബോഡിക്ക് സ്ട്രെങ്ത് കുറവാണെങ്കിൽ പലപ്പോഴും പ്രാർത്ഥന പൂർണ്ണമായും ഫലിക്കാതെ പോകും
എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. സോ ബി ദർ ഇൻ ദി ടെമ്പിൾ ഫോർ അറ്റ്ലീസ്റ്റ് 45 minutes, ദാറ്റ് ഇസ് 48 minutes, ദാറ്റ് ഇസ് റഫ്ലി 1 hour. Then only the Deva Chaitanyam will flow into your body. That is very important. That is positive vibrations emanating from that energy source will get diffused into your astral body. And that will make your astral body strong. അപ്പൊ അശ്വതി നക്ഷത്രക്കാർക്ക് മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വരുന്ന ഒരു വർഷം 2011 August മധ്യം മുതൽ 2012 August മധ്യം വരെ ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ വേണ്ട രീതിയിൽ അങ്ങോട്ട് ചെയ്തോളൂ. എല്ലാ കാര്യങ്ങളിലും ഒരു കൺട്രോൾ, വിവാഹ കാര്യത്തിലായാലും ആഡംബര ചെലവുകളിലായാലും പ്രണയത്തിലായാലും ഒരു കൺട്രോൾ ഇസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. കാരണം റോങ് ഡിസിഷൻ മേക്കിംഗ് വരാം, സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് വാങ്ങിയാൽ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണ പ്രീതി, ശ്രീ വിഷ്ണു പ്രീതിയാണ് അത്യാവശ്യം വരുത്തേണ്ടത്. ശ്രീകൃഷ്ണ സ്തോത്രം ജപിച്ചോളൂ. വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ശ്രീകൃഷ്ണ രൂപം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ജപിക്കേണ്ടത്. അതിൻ്റെ മ്യൂസിക്കൽ ക്വാളിറ്റിക്കല്ല, സമർപ്പണത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൃഷ്ണനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് അച്യുതം കേശവം രാമനാരായണം, അങ്ങനെ നമ്മൾ ആ രൂപം കണ്ട് മനസ്സുകൊണ്ട് കണ്ട് വേണം ജപിക്കാൻ. അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ കൃഷ്ണക്ഷേത്രത്തിൽ പോയി ജപിച്ചു മനോഹരം കൃഷ്ണമന്ത്രം ജപിച്ചു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ ജപിക്കുക, സമർപ്പണ മനോഭാവത്തോടുകൂടി ജപിക്കുക, എല്ലാ ഐശ്വര്യങ്ങളും വരും. ഓം.